ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ നല്ല ദിവസം. ദൈവമക്കളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ ഒരവസരം കൂടി ദൈവമായ കർത്താവിനേക്ക് തരുന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്ത് ചിതറിപ്പാർത്തുകൊണ്ട് ദൈവത്തെ സേവിക്കുകയും ദൈവദിനത്തെ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന, അതിലുപരി ദൈവത്തിൻ്റെ വചന കേൾവി ജീവിതത്തിൻ്റെ ആനന്ദമാക്കി മാറ്റിയ ആയിരക്കണക്കിന് ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടി വചനം കൊണ്ട് അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായിരിക്കുന്ന സ്നേഹത്തിൻ്റെ വന്ദനം അറിയിച്ചുകൊണ്ട് കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനും ജയോത്സവത്തോടെ നമ്മെ നടത്തുന്നവനുമായ മഹാദൈവത്തിന് സകല മഹത്വവും സ്തുതിയും കരയറ്റിക്കൊണ്ട് ഇന്ന് ദൈവാത്മാവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന ദൈവിക ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ തിരുവെഴുത്തിലെ പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 5-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. പുറപ്പാട് 9:5. നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ച് സമയം കുറിച്ചിരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് വായിക്കുന്നു. നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ച് സമയം കുറിച്ചിരിക്കുന്നു. ഫറവോനുമായിട്ടുള്ള വലിയ സംഘട്ടനം, ആത്മീക പോരാട്ടം, മോശയെ മുൻനിർത്തിക്കൊണ്ട് ദൈവം തൻ്റെ ജനത്തെ മിസ്രായീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണെന്നാണ് പുറപ്പാട് പുസ്തകത്തിലെ ആദ്യ അധ്യായങ്ങളിൽ മോശയോട് പറയുമ്പോൾ എഴുതിയിരിക്കുന്നത്. സ്വർഗം വിട്ട് ദൈവം ഇറങ്ങി വന്ന ഒറ്റപ്പെട്ട ചില സംഭവങ്ങളാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. ദൈവീക സാന്നിധ്യം പ്രാർത്ഥിക്കുന്നവരുടെ, ആരാധിക്കുന്നവരുടെ, കണ്ണു നിറഞ്ഞ് കരയുന്നവരുടെയൊക്കെ നടുവിൽ ഇറങ്ങി വരും സാന്നിധ്യം. എന്നാൽ ആളത്വത്തിൽ ദൈവം ഇറങ്ങി വന്നു എന്ന് വേദപുസ്തകം പറയുന്ന വളരെ വിരളമായിരിക്കുന്ന ചില സന്ദർഭങ്ങൾ തിരുവെഴുത്തിലുണ്ട്. അതിലൊന്നാണ് ഇസ്രായേൽ മക്കളെ വിടുവിക്കപ്പെടേണ്ട സമയം. അബ്രഹാം പിതാവിനോട് ദൈവം വാക്ക് പറഞ്ഞിരുന്ന നാഴിക, ആ കാലം ഒരുപക്ഷെ ആ തലമുറയിൽ ജീവിച്ചിരുന്ന ഇസ്രായേൽ മക്കൾക്ക്, ഫറവോന്റെ അടിമത്തത്തിൽ മിസ്രായീമിൻ്റെ അടിമകളായി ജീവിച്ചിരുന്ന അവർക്ക് ഇങ്ങനെയൊരു വിമോചനമുണ്ടെന്നോ ഇങ്ങനൊരു കാലഘട്ടമുണ്ടെന്നോ അവർ ഓർത്തിരുന്നു പോലും കാണുകയല്ല. വിരലേൽ എണ്ണിയോ കലണ്ടറിൽ നോക്കിയോ ഒരിക്കൽ പോലും ഇങ്ങനെ ഞങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരുന്ന കാലം തികയാണ് എന്നവർ വിചാരിച്ചു പോലും കാണുകയല്ല. കഠിനമായ ശോധനയുടെ നടുവിൽ, വളരെ വേദനയുടെ നടുവിൽ ദുഷ്ടശക്തികൾ നിയമം കഠിനമാക്കിക്കൊണ്ട് വളരെ പീഡനങ്ങൾ ഈ പാവപ്പെട്ട ജനത്തിന് മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ഫറവോൻ അതിക്രൂരനായി, യോസഫിനെ അറിയാത്ത ആ കാലഘട്ടത്തിൽ, യോസഫിനെ അറിയാത്തൊരു ഫറവോൻ വാണ കാലഘട്ടത്തിൽ നിയമം കഠിനമാക്കി, പ്രശ്നം ഗുരുതരമാക്കി, ജീവിക്കാൻ പറ്റാതെ ജീവിതം കയ്പാക്കി പോരാടുമ്പോൾ സ്വർഗത്തിലെ ദൈവം പണ്ട് പിതാക്കന്മാരോട് പറഞ്ഞിരുന്ന ഒരു സമയത്തിൻ്റെ വിടുതലിൻ്റെ നാഴിക എത്തുകയാണ്. ഞാനത് പറയുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിട്ടിട്ടില്ലാത്ത വണ്ണം കഠിനമായിരിക്കുന്ന വേദനയും ശോധനയും ജീവിതത്തിൽ അനുഭവിക്കുന്ന ആരെങ്കിലും ഇന്നെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അമിതമായിരിക്കുന്ന പ്രചോദനം എൻ്റെ അകത്ത് തിര തല്ലുന്നത് കൊണ്ടൊരു ദൂത് പറയാം, ഈ ശോധനയുടെ, ഈ വേദനയുടെ എനിക്ക് ഇനിയൊരു ശുഭകാലമുണ്ടെന്ന് വിചാരിക്കാൻ പോലും കഴിയാതെ ഇപ്പോഴത്തെ സെറ്റപ്പിൽ ജീവിതം അവസാനിക്കും എന്ന് മനസ്സിൽ കുറിച്ചു വച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മളറിയാത്ത ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു നല്ല കാലം വീണ്ടും വരുമെന്നുള്ളതിനെക്കുറിച്ച് ദൈവം സൂചന ആർക്കോ കൊടുത്തിട്ടുണ്ടല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാനിൽ, പദ്ധതികളിൽ ആ കാര്യമുണ്ട്. ആ സമയം അടുത്തു വരികയാണ്. നിങ്ങൾ ചിലരോട് പറയുന്നു കാലം മാറില്ല, ജീവിതം മാറില്ല, സ്ഥിതിക്ക് ഭേദം വരില്ല, ഇതിനപ്പുറം നമുക്കൊന്നുമില്ല, നമ്മളെന്നും ഈ ഗതിയിലായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ വിചാരിക്കാത്തിടത്ത്, വിചാരിക്കാത്ത സമയത്ത് ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുമെന്നുള്ള കാര്യം സ്പഷ്ടമാണ്, സത്യമാണ്. അത് ആവർത്തിച്ച് പറയുന്നതിൽ എനിക്ക് സങ്കോചമില്ല. ദൈവം എത്രയോ പേരെ അങ്ങനെ ആ കാര്യത്തിൽ വിടുവിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ദൈവം മോശയെ കണ്ടെത്തി, മോശയെ പറഞ്ഞയക്കുന്നു. മോശ അവിടെ ചെന്ന് കാര്യം പറയുന്നു, കൂട്ടിന് അഹരോൻ പോകുന്നു. അങ്ങനെ ബൃഹത്തായിരിക്കുന്ന ഒരു ദൈവീക ഓപ്പറേഷൻ പദ്ധതി മിസ്രായീമിൽ ആവിഷ്കരിക്കുകയാണ് സ്വർഗത്തിലെ ദൈവം. ഫറവോൻ മോശ ചെല്ലുന്തോറും കഠിനമായി തെറ്റിദ്ധരിച്ച് ഇസ്രായേൽ മക്കളുടെ മേൽ നിയമം കഠിനമാക്കുന്നു, ഉപദ്രവം കഠോരമാക്കുന്നു. ഈ സന്ദർഭത്തിൽ 10 ന്യായവിധികൾ ഒന്നിന് പുറകെ ഒന്നായി മോശയോട് കൽപ്പിച്ച് ദൈവം ഒരു സംവിധായകനെ പോലെ പുറകിൽ നിന്ന് ചെയ്യുകയാണ്. ആ ഫറവോൻ്റെ അടുക്കൽ ഈ കാര്യങ്ങൾ പറഞ്ഞയച്ച് എൻ്റെ ജനത്തെ ആരാധിക്കാൻ വേണ്ടി, വിട്ടയക്കാൻ വേണ്ടി പറയുമ്പോൾ ഫറവോൻ ഓരോ പ്രാവശ്യവും കളിയാക്കുന്ന രൂപത്തിൽ ആദ്യമൊക്കെ പറഞ്ഞു തുടങ്ങുകയാണ്. ആ സമയത്ത് ഈ അധ്യായത്തിലേക്ക്, അഥവാ 9-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ ദൈവം പറഞ്ഞയക്കുന്നു, മോശയോട്
നീ ഒരിക്കൽ കൂടെ പോയി ഫറവോനോട് പറയുക, എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കുക, തടഞ്ഞു വെക്കരുത്. തടഞ്ഞു വെച്ചാൽ നിന്റെ മൃഗസമ്പത്തിൻ്റെ മേൽ ഭയങ്കരമായിരിക്കുന്ന ന്യായവിധി അയക്കും. അതായിരുന്നു 9-ാം അധ്യായം തുടങ്ങുമ്പോൾ ദൈവം കൽപ്പിച്ച കൽപ്പന. ഇസ്രായേൽ മക്കളുടെ മൃഗങ്ങൾക്കും ഇസ്രായേലരുടെ മൃഗങ്ങൾക്കും തമ്മിൽ ഒരു വലിയ വേർവേടർബിൾ, അല്ലെങ്കിൽ ഒരു വ്യത്യാസം ദൈവം കൽപ്പിച്ചു. എന്നിട്ട് ന്യായവിധി അയക്കുക. അതയക്കുന്നതിനോടുള്ള ബന്ധത്തിൽ പറയപ്പെട്ടിരിക്കുന്നൊരു വാക്കാണ് നമ്മൾ 5-ാം വാക്യത്തിൽ വായിച്ചത്. വാക്യം ഇങ്ങനെയാണ്, 5-ാമത്തെ വാക്യത്തിനകത്ത് യഹോവ ഈ കാര്യം, ഏത് കാര്യം? ഈ ഫറവോൻ്റെ മേൽ, അവരുടെ മൃഗങ്ങളുടെ മേൽ അയക്കാനിരിക്കുന്ന ന്യായവിധി, തൻ്റെ ജനത്തെ വിടുവിച്ചെടുക്കാൻ വേണ്ടി വിട്ടുതരാത്ത ശക്തിയെ, തടഞ്ഞു വെക്കുന്ന ശക്തിയെ, ആ തടയുന്ന കയ്യെ പിൻവലിപ്പിക്കാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം ന്യായവിധിയായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ആ ബൃഹത്തായ പദ്ധതി, ആ പദ്ധതിയെക്കുറിച്ച് എഴുതുന്നു. നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ച് സമയം കുറിച്ചിരിക്കുന്നു. സമയം കുറിച്ചിരിക്കുന്നു. ആ വാക്ക് കണ്ടോ, അടിവരയിട്ടിരിക്കുക. ഞാൻ വാക്ക് അടിവരയിട്ടിരിക്കുക, സമയം കുറിച്ചിരിക്കുന്നു. ഇതൊരു ജാതീയ വ്യവസ്ഥയിൽ പറയപ്പെട്ടിരിക്കുന്ന ഒന്നല്ല. പിന്നെയോ, ദൈവം ഒരാത്മീക ഭാഷ ഇവിടെ ഉപയോഗിക്കുകയാണ്. സമയം കുറിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഈ ദൂത് കൈമാറുമ്പോൾ ഇങ്ങനെ പറയാം, ഫറവോനെയും ന്യായവിധിയും ഒക്കെ വിടുകയാണ്. നമ്മളറിയാത്ത സന്ദർഭത്തിൽ നമുക്ക് വേണ്ടി, നമ്മുടെ വിടുതലിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി സമയം കുറിച്ചിരിക്കുന്നൊരു ദൈവമുണ്ട്. മോശയോട് പറയുന്നു, ഞാൻ സമയം കുറിച്ചിരിക്കുക. ആ സമയം കുറിച്ചിരിക്കുന്ന സമയത്ത് നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ടതുപോലെ നടക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വാക്ക് പറയുമ്പോൾ പല കാര്യത്തിനും ദൈവം തമ്പുരാനൊരു സമയം കുറിച്ചിട്ടുണ്ട്. ആ സമയം കുറിച്ച സമയത്ത് കാര്യങ്ങൾ നടക്കും. വേദപുസ്തകത്തിൽ എത്രയോ പേരുടെ ചരിത്രമാണ്. ഞാനെപ്പോഴും പറയുന്നത് പോലെ, കഠിനമായിരിക്കുന്ന പ്രയാസത്തിലൂടെ കടന്നുപോയ പല ആളുകൾക്കും ഒരു സമയം ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട് അവരുടെ വിടുതലിന് വേണ്ടി. ആ സമയത്ത് വിടുവിക്കപ്പെടേണ്ടവരെ വിടുവിച്ചെടുക്കാൻ, വിട്ടുതരാത്തവനെ ന്യായം വിധിപ്പാൻ, അതിൻ്റെ കാര്യഗതികൾ നിർവഹിക്കപ്പെടുവാൻ, അവരുടെ ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സമയം സ്വർഗത്തിലെ ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അതിനോട് അറ്റാച്ച് ചെയ്ത് ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാന ഭാഗത്തേക്ക് വരട്ടെ. നിന്ന് സഹിക്കാൻ, കഷ്ടം സഹിക്കാൻ, കൈശൂന്യമായി നടക്കാൻ, അടിമയായിരിക്കാൻ, എന്നും കരഞ്ഞോണ്ട് നടക്കാൻ, ഒന്നുമില്ലാത്ത ശൂന്യമായ പേഴ്സുമായി നടക്കാൻ, അതിന് ഒരു സമയം ദൈവം കുറിച്ചിട്ടുണ്ട്. അത് തീരാൻ വേണ്ടി, അത് കഴിയുമ്പോൾ ആ കാലഘട്ടത്തിന് മാറ്റം വന്നേ മതിയാകൂ. നമ്മുടെ വേദപുസ്തകത്തിലെ പല വ്യക്തിത്വങ്ങളെ നോക്കിയാലും അങ്ങനെ കാണാൻ കഴിയും. വിശുദ്ധ ബൈബിളിൽ വളരെ നിന്ദിക്കപ്പെട്ട ആളുകളുണ്ട്. ലേയ, യാക്കോബിൻ്റെ ഭാര്യയായിരുന്ന ലേയ, ഒരു കാലഘട്ടം മുഴുവൻ തള്ളപ്പെട്ടവളെപ്പോലെ, ശോഭയില്ലാതെ, ഭംഗിയില്ലാതെ, സ്നേഹം കിട്ടാതെയായി, തലമുറകളില്ലാത്ത നിലവാരത്തിൽ പോലും ആ വീടിനകത്ത് ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം ഒരു കാലം കുറിച്ചിരുന്നു. സ്തോത്രം, ദൈവീക പദ്ധതിയുടെ പങ്കാളിയാകാൻ. അങ്ങനെ ഓരോരുത്തർക്കും വേണ്ടി വേദപുസ്തകം പഠിപ്പിക്കുന്നു. തീച്ചൂടയിൽ ഇബ്രായ ബാലന്മാർ വീഴുമ്പോൾ അവർക്ക് ഒരു സമയം കുറിച്ചു വച്ചിരുന്നു. അത് കഴിയുമ്പോൾ അവർ പുറത്തു വന്നേ മതിയാകൂ. ദാനിയലിനെ സിംഹക്കുഴിക്കകത്തിടുമ്പോഴും ഒരു സമയം കുറിച്ചു വച്ചിരുന്നു. അത് കഴിയുമ്പോൾ പുറത്തു വന്നേ മതിയാകൂ. നിന്ദിക്കപ്പെടാനും കഷ്ടപ്പെടാനും ഉപദ്രവിക്കപ്പെടാനും തള്ളപ്പെടാനുമൊക്കെ ഒരു സമയം ഒരുപക്ഷെ കുറിച്ചു വച്ചിട്ടുണ്ടാകും. ഏകാന്തതയോടെ കരയാൻ, നീ എനിക്കൊരു ജീവിതം ഇതിനപ്പുറയില്ലെന്ന് വിചാരിപ്പാൻ, ഞാൻ എന്ത് ചെയ്യുമെന്നോർത്ത് ഭാരപ്പെടാൻ, ഇതിനൊക്കെ ദൈവം കുറിച്ചു വച്ചിരിക്കുന്നൊരു സമയമുണ്ട്. അത് കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഏതെങ്കിലും ഒരു കരം നമുക്ക് അനുകൂലമായി ഉയർന്നു വരുവാൻ ദൈവീക പദ്ധതി ഒരുക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരാം. നിങ്ങളിൽ ചിലരോട് കർത്താവിന് പറയാനുള്ളത്, ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നൊരു സമയമുണ്ട്. സമയം കുറിക്കുന്ന ദൈവമാണ് ഞാൻ. പെട്ടെന്നൊരു നടപടി എടുക്കുകയല്ല, ഇന്ന നാഴിക വിനാഴിക എന്ന് പറഞ്ഞ് ദിവസവും സമയവും കുറിച്ചു വെച്ച് വിടുവിപ്പാൻ ഈ ദൈവത്തിന് കഴിയുമെന്നുള്ള കാര്യം ഈ വാക്യത്തിനപ്പുറം ഇനിയൊരു തെളിവ് വേണ്ടല്ലോ. എല്ലാം ഒരു സമയത്ത് ദൈവം നിർവഹിക്കുന്നവനാണ്. ആ സമയം ദൈവം കുറിച്ചു വച്ചിരിക്കുകയാണ്. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സ്വർഗം കുറിച്ച സമയം, ഈ ഓഗസ്റ്റ് മാസം തീരുന്ന സമയത്ത്, പുതിയൊരു മാസം സംജാതമാകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് നമുക്കിങ്ങനെ വിശ്വസിക്കാം, ഈ മാസത്തോടെ നമ്മൾ സന്തോഷത്തോടെ യാത്ര പറയാം. എന്നിട്ട് അടുത്ത മാസത്തെ കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മൾ ദോഷങ്ങൾ കൂടാതെ ദൈവത്തിൻ്റെ കൃപയിൽ നിലനിൽക്കുമ്പോൾ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുക്കാം. കുഞ്ഞുങ്ങൾ അകന്നുപോയ, അവർ തെറ്റിദ്ധരിച്ച, വീട്ടിൽ കഷ്ടങ്ങൾ കയറിയ, എന്നും ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായി ഓരോ ദിവസവും ശരീരത്തിന് ബലഹീനത വന്ന് കട്ടിലേക്ക് അമർന്നു പോകുന്ന ആ കാലഘട്ടത്തിന് മാറ്റം വരുത്താൻ സ്വർഗം കുറിച്ചു വെച്ചിരിക്കുന്ന ഒരു ദിവസം നമ്മുടെ സെപ്റ്റംബറിലുണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട്, ചില അമിതമായ വിശ്വാസത്തോടെ, ചില അഡ്വാൻസായി
അടുത്ത മാസങ്ങളെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. സ്വർഗം അത് ചെയ്യട്ടെ എന്നുള്ള പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഫറവോൻ്റെ കെട്ടിൻമൂട്ടിൽ കടക്കാൻ ദൈവം ഒരു കാലം അനുവദിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അങ്ങ് കുറിച്ചു വച്ചിരുന്ന സമയം, ആ കർത്താവേ, ഞങ്ങളത് വിശ്വസിക്കുന്നു. ആ സമയം തെറ്റാൻ സ്വർഗം അനുവദിക്കത്തില്ല. ആ സമയത്തെൻ്റെ ജനത്തെ വിട്ടുകിട്ടിയേ പറ്റൂ. സ്തോത്രം. ഫറവോൻ്റെ സമയമല്ല ജനത്തിൻ്റെ വിടുതലിൻ്റെ സമയം, ദൈവം കുറിച്ച സമയമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾക്കൊരു വിമോചനം, ഞങ്ങൾക്കൊരു ഉയർച്ച, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി. ചില ആളുകൾ നാളുകളായി നാട് കാണാതെ കെട്ടപ്പെട്ട് കിടക്കുന്നവർ പോലും സ്വർഗം കുറിച്ച സമയത്ത് പറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്ന ഇസ്രായേൽ മക്കളെ പോലെ പുറത്തു വരുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഈ മക്കളെ അനുഗ്രഹിക്കട്ടെ കർത്താവേ. നിന്ദിക്കപ്പെടാനും പരിഹസിക്കപ്പെടാനും അപമാനിക്കപ്പെടാനും കടഭാരം ചുമക്കാനും വീട്ടിലെ നിന്ദകൾ ശരീരത്തിലും ജീവിതത്തിലും പേറാനൊക്കെ ഒരു കാലം ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ വിടുതലിൻ്റെ സമയം വരുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കർത്താവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കൊരു വലിയ വിമോചനം സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ.